എൽഎൻപി റിന്യൂവബിൾ സിസ്റ്റം തേടിയിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ബേസിക്സ് ഓഫ് ഇലക്ട്രിക് വെഹിക്കൽ പാർട്ട് ഫോർട്ടീനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ പാർട്ട് 1 to 13 മിസ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ നമ്മൾ ബേസിക്സ് ഓഫ് ഇലക്ട്രിക് വെഹിക്കൽ പാർട്ട് 1 to 25 മലയാളം എന്ന് പറഞ്ഞ് ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ പോയിട്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നോക്കാൻ പറ്റും. നമ്മുടെ ഡിസ്കഷൻസിൽ കുറെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് അബ്രിവേഷൻസ് നമ്മൾ യൂസ് ചെയ്യും. ഇത് കൂടാതെ നമ്മൾ വന്നിട്ട് ഇലക്ട്രിക് വെഹിക്കിൾ സ്റ്റാൻഡേർഡ്സ്, ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഗവേണിംഗ് ഏജൻസീസ് റിലേറ്റഡ് ആയിട്ട് കുറെ ഷോർട്ട് ഫോംസും അബ്രിവേഷൻസും യൂസ് ചെയ്യും. അത് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് വന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പാർട്ടിനെ റെഫർ ചെയ്ത് ക്ലാരിഫൈ ചെയ്യാം. സോ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നു പറഞ്ഞാൽ, ഒരു ഇലക്ട്രിക് മോട്ടാറിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഏരിയയിൽ നമ്മൾ ഫേസ് ചെയ്യാനുള്ള ചാലഞ്ചസും സ്ട്രാറ്റജീസും എന്തൊക്കെയാണ്, ഓക്കെ, ഏതൊക്കെ മോട്ടോർ നമ്മൾ 2-wheelersനും 3-wheeler അപ്ലിക്കേഷൻ പ്രത്യേകിച്ച് ഇലക്ട്രിക് വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഓക്കെ, ഇത് കൂടാതെ പാസഞ്ചർ ആൻഡ് കമേർഷ്യൽ വെഹിക്കിൾ അപ്ലിക്കേഷനിൽ എന്ത് മോട്ടോർസ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓക്കെ, അത് മാത്രമല്ലാതെ ഡിഫറെന്റ് വെഹിക്കിൾ സെഗ്മെന്റ്സിന് ബാറ്ററി സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, ഓക്കെ, എങ്ങനെ നമ്മൾ ഇലക്ട്രിക്കൽ മോട്ടോർസിന് തെർമൽ മാനേജ്മെന്റ് ചെയ്യാം, ഓക്കെ, അതിന് സെലക്ഷൻ ക്രൈറ്റീരിയ, പ്രത്യേകിച്ച് പൊസിഷൻ സെൻസാർസിനെ എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യണം, എത്ര ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൻസാർസ് ആൻഡ് സെൻസിങ് ടെക്നിക്സ് അവൈലബിൾ ആയിട്ടുണ്ട് മാർക്കറ്റിൽ ഫോർ ദ ഇലക്ട്രിക്കൽ വെഹിക്കൽ ടെക്നോളജി. സോ ഇലക്ട്രിക് മോട്ടോർ R&D ഏരിയയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചാലഞ്ച് നോക്കുമ്പോൾ കോസ്റ്റ് ഇസ് ദ ഫസ്റ്റ് ബിഗ്ഗസ്റ്റ് ചാലഞ്ച്, സെക്കൻഡ് പാക്കേജിങ് ആൻഡ് അഡ്വാൻസ്ഡ് മെറ്റീരിയൽ, തേർഡ് വോല്യൂം ആൻഡ് മാസ് റിഡക്ഷൻ, തെർമൽ മാനേജ്മെന്റ്, റിലയബിലിറ്റി, എഫിഷ്യൻസി, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ചാലഞ്ചസ്. സ്ട്രാറ്റജീസ് നോക്കുമ്പോൾ നോൺ എർത്ത് പെർമനന്റ് മാഗ്നറ്റ് മോട്ടോഴ്സ് നമുക്ക് ഉണ്ടാകാം. ഇതുണ്ടാക്കി എന്ന് പറഞ്ഞാൽ വി ക്യാൻ റെഡ്യൂസ് ദ കോസ്റ്റ് മെയിൻറ്റെയിൻ ദ പെർഫോമൻസ്. ഓക്കെ, നോൺ പെർമനന്റ് മാഗ്നറ്റ് മോട്ടോഴ്സ് മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ കുറയ്ക്കണമെന്ന് വെച്ചിട്ട് നമുക്ക് വി ക്യാൻ റെഡ്യൂസ് ദ കോസ്റ്റ്. ഇന്നോവേറ്റീവ് മെറ്റീരിയൽസ്, മാനുഫാക്ചറബിലിറ്റി. സോ 2-wheeler ആൻഡ് 3-wheeler അപ്ലിക്കേഷൻസിന് നമ്മൾ മിക്കവാറും യൂസ് ചെയ്യുന്ന മോട്ടോഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ ബ്രഷ്ലെസ് DC മോട്ടോഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ ഹബ് മോട്ടോർ കാണാൻ ഇങ്ങനെ തന്നെ ഉണ്ടാവും, ഓക്കെ, ആൻഡ് മിഡ് ഡ്രൈവ് മോട്ടോർ കാണാൻ ഇങ്ങനെ തന്നെ ഉണ്ടാവും, ഓക്കെ, ഇൻഡക്ഷൻ മോട്ടോർ. സോ മാക്സിമം നമ്മുടെ 2-wheeler വെഹിക്കിൾ 250 watts നിന്ന് 30 kW റേഞ്ച് പവർ കൺസ്യൂം ചെയ്ത് വർക്കാകും. സോ അതിന് അനുസരിച്ച് നമ്മൾ ഈ മോട്ടോഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും. ഇതേ വന്നിട്ട് 3-wheeler അപ്ലിക്കേഷൻ ആണെങ്കിൽ, ഓക്കെ, ഇൻ ബ്രഷ്ലെസ് DC മോട്ടോർ വി ക്യാൻ യൂസ് സിൻക്രണസ് മോട്ടോർ, ഓക്കെ, ആൻഡ് ഇൻ ദ ഇൻഡക്ഷൻ മോട്ടോർ ഓൾസോ വി ക്യാൻ യൂസ്. ഓക്കെ, ഇതിന്റെ റേഞ്ച് നോക്കുമ്പോൾ 3-wheelersന്റെ 3 kW നിന്ന് 15 kW വരെ നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, പാസഞ്ചർ ആൻഡ് കമർഷ്യൽ വെഹിക്കിൾ സെഗ്മെന്റ്സ് നോക്കുമ്പോൾ മോസ്റ്റ് സൂട്ടബിൾ എന്ന് പറഞ്ഞാൽ പവർ ഓൺ മാഗ്നറ്റ് സിൻക്രണസ് മോട്ടോർ ആണ്. ഇതിന്റെ റേഞ്ച് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് 5 to 15 kW വരെ പാസഞ്ചർ വെഹിക്കിൾസിന്റെ, കമർഷ്യൽ വെഹിക്കിൾസ് നോക്കുമ്പോൾ പാസഞ്ചർ വെഹിക്കിൾസിൽ 30 kW നിന്ന് 400 kW വരെ എണ്ണാവുന്ന പാസഞ്ചർ വെഹിക്കിൾസ് ഉണ്ട്. കമർഷ്യൽ വെഹിക്കിൾസ് നോക്കുമ്പോൾ ഇൻഡക്ഷൻ മോട്ടോർ ആണ് ബെസ്റ്റ്. സോ നമ്മൾ ഇതിൽ കുറെ വെറൈറ്റി ചൂസ് ചെയ്തതും ഏറ്റവും സൂട്ടബിൾ 2-wheelersന് ബ്രഷ്ലെസ് DC മോട്ടോർ, അതേപോലെ 3-wheelersനും ബ്രഷ്ലെസ് DC മോട്ടോറും യൂസ് ചെയ്യാം, ഇൻഡക്ഷൻ മോട്ടോഴ്സും യൂസ് ചെയ്യാം. പാസഞ്ചർ വെഹിക്കിൾസ് നോക്കുമ്പോൾ പെർമനന്റ് മാഗ്നറ്റ് സിൻക്രണസ് മോട്ടോർ ആണ്. അത് കമർഷ്യൽ വെഹിക്കിൾസ് ഹെവി ലോഡഡ് ആണെങ്കിൽ ഇൻഡക്ഷൻ മോട്ടോർ, എക്സാമ്പിൾ നമ്മുടെ ട്രെയിൻസിലൊക്കെ നമ്മൾ അധികം ഇൻഡക്ഷൻ മോട്ടോഴ്സ് യൂസ് ചെയ്യും, ഈവൻ DC സീരീസ് മോട്ടോഴ്സും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ബാറ്ററി സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കാം. ഇപ്പൊ നമുക്ക് ഏത് മോട്ടോർ യൂസ് ചെയ്യണമെന്ന് മനസ്സിലായി. ഇപ്പോൾ നമ്മൾ ഒരു 2-wheeler ആണെങ്കിൽ നമുക്ക് ബാറ്ററി കപ്പാസിറ്റി 1.2 നിന്ന് 3.3 kW വരെ നമുക്ക് ആവശ്യമുണ്ടാവും. സോ ബാറ്ററി ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കുമ്പോൾ 48 volt ടു 72 volt കിട്ടുന്നത് യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ 2-wheeler വർക്കാവും. അത് 3-wheeler അപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മുടെ ബാറ്ററി കപ്പാസിറ്റി റേഞ്ച് നമുക്ക് 3.6 നിന്ന് 80 kW വേണ്ടി വരും. ബാറ്ററി വോൾട്ടേജ് നോക്കുമ്പോൾ 48 to 60 volt. അത് നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ കാർസ് ആണെങ്കിൽ 21 kW ഔട്ട്പുട്ട് ബാറ്ററി വോൾട്ടേജ്, 72 volt. അതുവേ വന്നിട്ട് സെക്കൻഡ് ജൻ ഇലക്ട്രിക് വെഹിക്കിൾസ് ആണെങ്കിൽ 30 to 80 kW നമുക്ക് ബാറ്ററി കപ്പാസിറ്റി വേണ്ടി വരും. ബാറ്ററി വോൾട്ടേജ് നോക്കുമ്പോൾ 350 to 500 volt. സോ നമ്മൾ കമ്പാരിസൺ ചെയ്ത് നോക്കുമ്പോൾ, ഓക്കെ, നമുക്ക് വന്നിട്ട് എന്തുകൊണ്ട് ഇലക്ട്രിക് മെഷീൻസിന്റെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഇതിൽ നമ്മൾ മോട്ടറിംഗ് ഓപ്പറേഷനും പെർഫോം ചെയ്യാൻ പറ്റും. ഇൻ ഇൻ സർട്ടൻ കേസസ് വെൻ ഡൂയിങ് ദ ബ്രേക്കിംഗ്, ഓക്കെ, റീജനറേറ്റീവ് ബ്രേക്കിംഗ്, നമ്മൾ ആ മോട്ടറിനെ ജനറേറ്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഇലക്ട്രിക്കൽ മോട്ടോഴ്സിൽ തെർമൽ മാനേജ്മെന്റ് ചെയ്യാൻ ഒരു 3 വിധമായിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഒന്ന്, മെറ്റീരിയലിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് പാസീവ് തെർമൽ ഡിസൈൻ ആൻഡ് ആക്റ്റീവ് കോഗ്നിറ്റീവ് കൂളിംഗ്.
സോ സെലക്ഷൻ ക്രൈറ്റീരിയ, ഒരു പൊസിഷൻ സെൻസർ നമ്മൾ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഓക്കെ, ഈ പൊസിഷൻ സെൻസറിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ മോണിറ്റർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്, എന്ത് സ്പീഡിലാണ് പോയിട്ടിരിക്കുന്നത്, ഓക്കെ, എപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൺട്രോൾ യൂണിറ്റിൽ നിന്ന് കിട്ടുന്നത് പൊസിഷൻ സെൻസർ വെച്ചിട്ടാണ്. സോ ഒരു പൊസിഷൻ സെൻസർ നമ്മൾ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി റോബസ്റ്റ്, ഓക്കെ, ഇറ്റ് ഷുഡ് ക്രിയേറ്റ് വെരി ലോസ് നോയ്സ്, ഇറ്റ് ഷുഡ് ഹാവ് എ ഗുഡ് ടെമ്പറേച്ചർ ആൻഡ് വൈബ്രേഷൻ ടോളറൻസ് ഉണ്ടാവണം, നോൺ ലീനിയർ മാഗ്നറ്റ്, ഓക്കെ, സോ ഡിജിറ്റൽ ഔട്ട്പുട്ട് ഇതിൽ നിന്ന് ഉണ്ടാക്കണം. ചെറിയ ഒരു സ്മോൾ ചേഞ്ച് ആണെങ്കിലും പോലും അത് ഡിഡക്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോ നമ്മൾ സെൻസിങ് ടെക്നിക്സ് കുറേ ഉണ്ട്, ഓക്കെ, സെൻസർ ടൈപ്സും കുറേ ഉണ്ട്. ഇപ്പോ സെൻസർ ടൈപ്സ് നോക്കുമ്പോൾ, ഓക്കെ, വി ഹാവ് എ ഇൻഡക്റ്റീവ് ടൈപ്പ് സെൻസർ, റിസോൾവർ, ഓപ്റ്റിക്കൽ സെൻസർ, റെസിസ്റ്റീവ് പൊട്ടൻഷ്യോമീറ്റർ സെൻസർ, ഹാൾ എഫക്ട് ലാച്ച്, മാഗ്നറ്റിക് എൻകോഡേഴ്സ്. ഇപ്പോ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വെച്ച് നോക്കാം. സൈസ് ആൻഡ് വെയിറ്റിൽ നോക്കുമ്പോൾ ഏറ്റവും ലോ ഇൻഡക്റ്റീവ് മാഗ്നറ്റിക് ഒക്കെ ആണ്, ഏറ്റവും ഹൈ എന്ന് നോക്കുമ്പോൾ റിസോൾവർ ആണ് ഏറ്റവും കൂടുതൽ, വെരി ലോ എന്ന് നോക്കുമ്പോൾ റെസിസ്റ്റീവും ഹാൾ എഫക്റ്റുമാണ്. കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റിസോൾവറും ഓപ്റ്റിക്കൽ എൻകോഡേഴ്സ് ആണ്, ഇൻഡക്റ്റീവ് മീഡിയം ആണ്, ബാക്കിയെല്ലാം ലോ ആണ്. ഓക്കെ, പവർ വൈസ് നോക്കുമ്പോൾ ഇൻഡക്റ്റീവിന് ലോ പവറാണ് ആവശ്യം, റിസോൾവറിന് ഹൈ പവർ ആവശ്യമുണ്ട്, ഓപ്റ്റിക്കൽ എൻകോഡേഴ്സിന് മീഡിയം പവർ എങ്കിലും ആവശ്യം, ബാക്കി എല്ലാത്തിന്റെയും ലോ പവറാണ്. ഓക്കെ, സിസ്റ്റം കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ മാഗ്നറ്റിക് എൻകോഡറും മീഡിയം കോസ്റ്റ് ആണ്. അക്യൂറസി നോക്കുമ്പോൾ ഇൻഡക്റ്റീവ്, റിസോൾവർ, ഓപ്റ്റിക്കൽ എൻകോഡർ, ഇത് മൂന്നും വെരി ഹൈ അക്യൂറസി കൊടുക്കും, വേറെ അതർ സെൻസേഴ്സ് ഹാസ് എ വെരി ലോ മീഡിയം പെർഫോമൻസസ് റെസ്പെക്റ്റീവ്ലി. അതേ ആർ പി എം സ്പീഡ് നോക്കുമ്പോൾ ഇൻഡക്റ്റീവിന് വെരി ഹൈ ആണ്, റിസോൾവറിനും ഓപ്റ്റിക്കലിനും വെരി ഹൈ ആണ്, റെസിസ്റ്റീവിന് ലോ ആണ്, ഹാൾ എഫക്റ്റിന് മീഡിയം ആണ്, മാഗ്നറ്റിക് എൻകോഡറിന് ഹൈ ആണ്. ഓക്കെ, ആൻഡ് ഡേർട്ട് ആൻഡ് ഡസ്റ്റ് സസ്പെക്റ്റബിലിറ്റി, ഓക്കെ, അത് നോക്കുമ്പോൾ ഓപ്റ്റിക്കൽ എൻകോഡർ വന്നിട്ട് വി ഹാവ് ഇഷ്യൂ, ബാക്കി എല്ലാത്തിനും പ്രോബ്ലം ഇല്ല. ഓക്കെ, ഫങ്ഷൻ സേഫ്റ്റി നോക്കുമ്പോൾ ഇൻഡക്റ്റീവ്ലി പോസിബിൾ ആണ്, പക്ഷേ റിസോൾവറും ഓപ്റ്റിക്കൽ എൻകോഡേഴ്സും ഫങ്ഷൻ സേഫ്റ്റി നമുക്ക് വിത്തൗട്ട് റിഡൻഡൻസി ഓപ്ഷൻ ഇല്ലാതെ നമുക്ക് കൊടുക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, വേറാസ് ഹാൾ എഫക്ട് ലാച്ചും വന്നിട്ട് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്, ബിക്കോസ് എക്കണോമിക്കലി ആൻഡ് ഫിസിക്കലി ദി ആർ ടു കോസ്റ്റ്ലി. നന്ദി, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ, മറക്കാതെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നിങ്ങൾ ഇതേപോലെ കുറേ കാര്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ. അതേപോലെ നിങ്ങളൊരു ഇലക്ട്രിക്കിൻ്റെ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഇലക്ട്രോണിക് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആണ്, ഓക്കെ, നിങ്ങൾ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് പി എൽ സി പ്രോഗ്രാമിംഗ് പഠിക്കണം, പ്രത്യേകിച്ച് സീമെൻസ്, ആലൻ ബ്രോഡി, ഡെൽറ്റ, ഈ മൂന്ന് ബ്രാൻഡിലെ പി എൽ സി പ്രോഗ്രാമിംഗ് അലോങ് വിത്ത് സർട്ടിഫിക്കേഷൻ ഞങ്ങൾ ചെയ്തു തരാറുണ്ട്. ഇത് കൂടാതെ നിങ്ങൾ ഒരു പ്രവാസിയായിട്ട് ജി സി സി കൺട്രീസിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് പ്രത്യേകിച്ച് ഖത്തർ, ഒമാൻ, സൗദി, ദുബായ് വലിയ രാജ്യങ്ങൾ, വെൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിലോ വെൽഡിംഗ് ഓട്ടോമേഷൻ കൺട്രോൾ സിസ്റ്റത്തിലോ നിങ്ങൾ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം, ഞങ്ങൾ അത് റിലേറ്റഡ് ആയിട്ട് ട്രെയിനിങ്സ് സർട്ടിഫിക്കേഷൻ ചെയ്തു തരാറുണ്ട്. ഇത് കൂടാതെ ഇ ബി പവറെ ഏറ്റവും അവൈലബിളി ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ഡി സി ലൈറ്റ് സിസ്റ്റം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാലും സോളാർ വെച്ചിട്ട് ഞങ്ങൾ ചെയ്തു തരും. ഇത് കൂടാതെ നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അഗ്രികൾച്ചർ ഫാംസ് ഉണ്ട്, അതിലുള്ള ക്രോപ്സിനെ നിങ്ങൾ വന്നിട്ട് നമ്മുടെ അനിമൽസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അത് ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഫോർ ഇലക്ട്രിക്കൽ ഫെൻസിങ്, ഒരു സോളാർ ഫെൻസിങ്ങിനെ ഞങ്ങളൊരു കിറ്റായിട്ട് നിങ്ങൾക്ക് തരും. ഇത് കൂടാതെ സോളാർ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, ഹൈബ്രിഡ് അപ്ലിക്കേഷൻ, സോളാർ സ്ട്രീറ്റ് ലൈറ്റ്സ്, സോളാർ പമ്പ് സർവീസസിന് ആവശ്യമുള്ള ഡിസൈൻ, ഇൻസ്റ്റാളേഷൻ, ടെസ്റ്റിംഗ്, കമ്മീഷനിങ്, കൺസൾട്ടൻസി, ട്രെയിനിങ് സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഇത് കൂടാതെ ആക്സസ് കൺട്രോൾ സിസ്റ്റം റിലേറ്റഡ് ആയിട്ട് ബേസിക്സും, ഓക്കെ, ഇലക്ട്രിക്കൽ വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ട് ബേസിക്സും നിങ്ങൾ ഒരു കോഴ്സായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതിൽ നിങ്ങൾ ഡിസൈൻ, ഇൻസ്റ്റാളേഷൻ, ടെസ്റ്റിംഗ്, കമ്മീഷനിങ്, ട്രെയിനിങ് സപ്പോർട്ട്സ് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നന്ദി.